നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള ഭീകരർ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെടിനിർത്തൽ കരാർ പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ സൈനിക മേധാവികൾക്ക് വ്യക്തമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തീവ്രവാദ സംഘടനകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇരട്ടി ശക്തിയായിട്ടായിരിക്കും ആഞ്ഞടിക്കുക എന്ന് നെതന്യാഹു വ്യക്തമാക്കി. വെടിനിർത്തൽ പ്രഖ്യാപനം പുറത്തുവന്നതോടെ കൂടി ഹൈഫ മേഖലയിൽ ഇസ്രായേൽ സൈന്യം നിയന്ത്രണങ്ങൾ നീക്കി. നേരത്തെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആളുകൾ കൂട്ടം കൂടുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിയന്ത്രണങ്ങൾ ഒന്നും നീക്കം ചെയ്തിട്ടുമില്ല. മേഖലയിലെ സ്കൂളുകളും അടച്ചിട്ടിരിക്കുകയാണ്. ഗൊലാൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ സൈന്യം പരിശോധന തുടരുകയാണ്. പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ മാത്രമേ ഇവിടെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുകയുള്ളൂ. അതിനിടെ ഇന്നലെ ലെബനനിലെ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള ഭീകരർക്ക് നേരെ ആക്രമണം നടത്തി. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് സൈന്യം ആക്രമണം നടത്തിയത്. കരാർ നിലവിൽ വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹലൈവി കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ ഇസ്രായേലിന്റെ നയം വ്യക്തമാക്കിയിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമിക്കാനാണ് ഹിസ്ബുള്ള തീരുമാനിക്കുന്നതെങ്കിൽ തിരിച്ചടി തീ കൊണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. വടക്കൻ അതിർത്തിയിൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വീട് വിട്ടുപോയവരെ സുരക്ഷിതരായി തിരികെ എത്തിക്കാനാണ് ഇസ്രായേൽ മുൻഗണന നൽകുന്നത് എന്നും ഹലൈവി വെളിപ്പെടുത്തിയിരുന്നു. ഹിസ്ബുള്ളയുടെ നേതൃനിരയെ തന്നെ മുഴുവനായി ഇല്ലാതാക്കുകയും അവരുടെ ആയുധശേഷി പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തതിനു ശേഷമുള്ള ശക്തമായ ചുവടുവെപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ ആദ്യ ദിനം മുതൽ തന്നെ ഇസ്രായേൽ നടപ്പിലാക്കിയതായും ഹലൈവി അവകാശപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉപദേഷ്ടാക്കളുമായി ഇനി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തിയിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്.